ഹായ്, നമസ്കാരം. വെൽക്കം ടു മലബാർ കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കായിട്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമ്മളിവിടെ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് ഉപയോഗിക്കാം. നോർമൽ വൈറ്റ് ബ്രെഡ് എടുക്കാം, ബട്ടർ ബ്രെഡ്, അതുപോലെ മിൽക്ക് ബ്രെഡ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ മിൽക്ക് ബ്രെഡ് ഈ ഒരു ലെങ്ത്തിലാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തതും ബാക്കിയുള്ള പീസൊക്കെ ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കുറച്ച് ബ്രെഡ് പൊടിയായിട്ടിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലോട്ടേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു 5-6 ബ്രെഡൊക്കെ ചെയ്യുമ്പോൾ 2 മുട്ട ധാരാളമാണ്. അടുത്തതായിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഒരു കുഞ്ഞ് സവാളയുടെ ഒരു 1/2 ഭാഗം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുള്ളത്, ഒരു പിഞ്ച് മതി ചെറിയൊരു ഫ്ലേവറിന്. അതുപോലെ 2 നുള്ള് മാത്രം മീറ്റ് മസാല പൗഡറോ അല്ലെങ്കിൽ ഗരം മസാല പൗഡറോ ഉപയോഗിക്കാം. ഞാനിവിടെ മീറ്റ് മസാല പൗഡറാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കണം. അത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. ഇനി നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഒരു ബാറ്റർ. ഇനി ഇതിലോട്ടേക്ക് ഉപ്പോ എരിവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ടാണുള്ളത്, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി ഓരോ ബ്രെഡും ഇതുപോലെ ഇതിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ചു വെച്ച ആ ഒരു മിക്സിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയൊരു കോട്ടിങ് മതി കേട്ടോ, ഒത്തിരി അങ്ങ് ഡബിൾ കോട്ടിങ് പോലെയൊന്നും വേണ്ട, ലൈറ്റായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ മുഴുവൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി എണ്ണയിൽ മുക്കി പൊരിക്കുന്നൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യാണ്, പശുവിൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ നെയ്യിലോട്ടേക്ക് ഓരോ ബ്രെഡ് പീസും വെച്ച് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് 2 സൈഡും കുറച്ചൊന്ന് ഒരു ചെറിയൊരു ക്രിസ്പി ആവുന്നത് രീതിയിൽ, നമ്മൾ ഒത്തിരി ഹാർഡാവാൻ നിൽക്കരുത്, ചെറിയൊരു സോഫ്റ്റ്നെസ്സും സൈഡ് ഭാഗമൊക്കെ ചെറുതായിട്ട് മുരിഞ്ഞിരിക്കുന്ന ഒരു പാകത്തിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും അത്യാവശ്യം മുരിഞ്ഞു വന്നിട്ടുണ്ട്. പുറമേയുള്ള ആ നെയ്യുടെ ഫ്ലേവറും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ടേസ്റ്റാണ്. നമ്മളൊരു മസാല മിക്സൊക്കെ ആക്കിയത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാകും. അതുപോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒരു 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.